Welcome to my channel, Angel Creations. ഇപ്പോൾ എല്ലായിടത്തും ഗൂഗിൾ മീറ്റിന്റെ കാലമാണ് അല്ലേ എല്ലാ കുട്ടികളും ഇപ്പോൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നിങ്ങളുടെ ക്ലാസ് റൂംസ് ക്ലാസ് കാണുന്നതും ഓൺലൈൻ ക്ലാസ് കാണുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതിനെല്ലാം ബേസിക് ആയിട്ട് നമുക്ക് ഒരു കാര്യം അത്യാവശ്യമാണ് അല്ലേ ഒരു കാര്യം അതെന്താണ് ഇമെയിൽ ഐ ഡി യെസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ഇമെയിൽ ഐ ഡി കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരായാലും എല്ലാവർക്കും ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങി ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെല്ലാവരും കാണുക ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നാൽ നമുക്കൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്താലോ ആദ്യം ഗൂഗിൾ സെർച്ച് തുറക്കുക ജിമെയിൽ എന്ന് ടൈപ്പ് ചെയ്യുക ജിമെയിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് കാണും അതിൽ ഏത് ലിങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഈ ലിങ്കിലാണ് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് തുറന്നു തരും അവിടെയാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് നോക്കൂ കണ്ടോ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് അത് കൊണ്ടുപോകും ഈ പേജിലാണ് നമ്മൾ ക്രിക്കറ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുന്നു സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം നമ്മുടെ ഇമെയിൽ ഐ ഡിക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഇമെയിൽ ഐ ഡിക്ക് ഒരു നെയിം കൊടുക്കുന്നു ഞാനിവിടെ ഏഞ്ചൽ ക്രിയേഷൻ എന്നാണ് കൊടുക്കുന്നത് നമുക്ക് നോക്കി നോക്കാം അത് അവൈലബിൾ ആണോ എന്ന് അത് പാസ്വേഡ് അതിനുശേഷം പാസ്വേഡ് അടിക്കുന്നു അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് പാസ്വേഡ് അടിക്കുന്നു അപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സും അതുപോലെ നമ്പേഴ്സും പിന്നെ സിമ്പിൾസൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം പാസ്വേഡ് അടിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു പ്രാവശ്യം കൂടി ടൈപ്പ് ചെയ്ത് അത് കൺഫേം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ വീണ്ടും ടൈപ്പ് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഞങ്ങൾക്കറിയാം ഏഞ്ചൽ ക്രിയേഷൻസ് ഓൾറെഡി എടുത്തതാണ് അത് ഐ ഡി വേറെ ആരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ 124 എന്ന് ഞാൻ ആഡ് ചെയ്തു ഇല്ലെങ്കിൽ അവിടെ കുറേ ഓപ്ഷൻസ് വരെ തരുന്നുണ്ട് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അതിനുശേഷം വീണ്ടും ഞാൻ പാസ്വേഡ് അടിക്കുകയാണ് പാസ്വേഡ് അടിക്കുന്നു പാസ്വേഡ് അടിക്കുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം ക്യാരക്ടേഴ്സും നമ്പേഴ്സും സിമ്പിൾസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം ആ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്യുന്നു അതിനുശേഷം നെക്സ്റ്റ് അപ്പോൾ നമ്മൾ ഈ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മളൊന്നുകൂടി നന്നായി ശ്രദ്ധിക്കണം അത് നല്ല ഓർമ്മയിലും വെക്കണം നമ്മൾ അടിക്കുന്ന ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൃത്യമായിട്ട് ഓർമ്മയിൽ വേണം നെക്സ്റ്റ് അടിച്ചാൽ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരാം ഇവിടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി വേറെ ഉണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ മാത്രം എൻ്റർ ചെയ്താൽ മതി അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ജനിച്ച തീയതി മാസം അതുപോലെ ഇയറും ഇവിടെ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഞാനിവിടെ ഒരു ഇയർ എൻട്രി ചെയ്യുന്നുണ്ട് അതിനുശേഷം നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യണം താഴെ ജെൻഡർ കാണാം ഫീമെയിൽ മെയിൽ റാദർ നോട്ട് സേ ഏത് ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഒരു പ്രൈവസി ആൻഡ് ടേംസ് എന്ന് പറഞ്ഞൊരു പേജ് ഓപ്പണായി വരും അവിടെ ഐ എഗ്രി എന്നൊരു ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നമുക്ക് ഇങ്ങനെ കാണാം കുറച്ച് ഡീറ്റെയിൽസ് പേഴ്സണൽ ഇൻഫർമേഷൻ ഡാറ്റ പേഴ്സണലൈസേഷൻ അങ്ങനെ കുറേ ടാബുകൾ കാണാം പേഴ്സണൽ ഇൻഫർമേഷനിൽ നമ്മളടിച്ചു കൊടുത്ത ഡേറ്റ് ഓഫ് ബർത്ത് അതൊക്കെ കാണാം ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ടാബുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ടാബുകളുണ്ട് ഇനി നിങ്ങളത് ഗൂഗിളിൽ ജിമെയിൽ തുറന്ന് സൈൻ ഇൻ ചെയ്യുമ്പോൾ അവരാദ്യം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കും അപ്പോൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്യുക അതിനുശേഷം നെക്സ്റ്റ് അടിച്ചാൽ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും പാസ്വേഡ് എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് അടിച്ചാൽ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ആക്കാം അപ്പോൾ യെസ് ഐ ആം ഇൻ എന്നിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഐ എഗ്രി എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി നമ്മുടെ അക്കൗണ്ട് സക്സസ്ഫുള്ളി ലോഗിൻ ആയി നമുക്ക് നമ്മുടെ മെയിൽ എങ്ങനെയാണോ അതുപോലെ കാണാം നമ്മുടെ ഫസ്റ്റ് മെയിൽ ജിമെയിൽ തന്നെയാണ് നമുക്ക് തിരിച്ചയക്കുക അവർ വെൽക്കം ടു ദ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെൽക്കം മെയിൽ അയക്കും സൈഡിൽ ഇതുപോലെ കുറച്ച് ഓപ്ഷൻസും നമുക്ക് കാണാം അപ്പോൾ എങ്ങനെയാണ് ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ലൈക്ക് കമൻറ്റ് ആൻഡ് ഷെയർ